പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇങ്ങനെ എന്തൊരു പുതിയൊരു കണ്ടന്റ് ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒരു 10 ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്താന്ന് ചോദിച്ചാൽ, നമ്മൾ മധുരയിലൊക്കെ പോയി ചെയ്തപ്പോഴാണ് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെ ഒന്ന് ചെയ്തുകൂടാ എന്നുള്ളൊരു ആശയം വരുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എന്തായാലും 10 സ്ഥലത്തു നിന്നൊന്നും ഭക്ഷണം കഴിച്ചാൽ തീരുമില്ല. അപ്പോൾ നമ്മളത് 2-3 സ്റ്റെപ്പായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടി ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ 10 സ്ഥലമല്ല തിരുവനന്തപുരത്ത് നല്ല ഫുഡ് കിട്ടണ 10 സ്ഥലമൊന്നല്ല കേട്ടോ. ഞാനൊരു 10-16 വർഷമായിട്ട് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരത്തുകാരി അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തിരുവനന്തപുരം എൻ്റെ നാട് പോലെ എനിക്ക് അറിയണ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് പറയാം, 10 ഫുഡ് സ്പോട്ടൊന്നുമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഒരു 10 എണ്ണം തൽക്കാലം, ഇത്രയൊക്കെയല്ലേ നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്നാൽ ഉറപ്പായിട്ടും കഴിച്ച് നോക്കണ്ട, ഞാൻ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവരെ ഉദ്ദേശിച്ചിട്ട് പറയട്ടോ. ഫുഡിയായിട്ടുള്ള ആളുകളില്ലേ, ഓരോ നാട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള 10 സ്പോട്ടാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഇവിടെ നിന്ന് തുടങ്ങും കേട്ടോ. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോണത്. നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ വീഡിയോ നമ്മളിതാ മട്ടൺ കഴിച്ചുകൊണ്ട് തുടങ്ങുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലത്തെ മട്ടൺ കറിയും ഒറോട്ടി, അതാണ് ഇവിടെ തുടങ്ങുന്നത്. ഇത് കടയുടെ പേര് കൊച്ചണ്ണൻസ് എന്നാണ്. കൊച്ചണ്ണൻ സാഹിബ് എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ്. കരമന ജംഗ്ഷനിൽ തന്നെയാണ്. ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ വരുന്ന സ്ഥലത്ത് നമ്മൾ ഇങ്ങോട്ട് കയറുന്ന വഴിയിൽ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ആടിനെ വെട്ടി അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മീറ്റ് നമുക്ക് തന്നെ കാണാൻ പറ്റും. അവിടെ നിന്ന് വെട്ടിയിട്ടാണ് ഇവിടെ കൊണ്ട് വെക്കുന്നത്. ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ മട്ടൻ കറി രാവിലെ ആയതുകൊണ്ട് ഇത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മട്ടൻ കറിയും അതിൻ്റെ കൂടെ കഴിക്കാൻ ഇതാ ഒറോട്ടി, ഒറോട്ടി പൊറോട്ട അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. ഉച്ചയ്ക്കാവുമ്പോഴേക്കും മട്ടൻ പെരട്ടും അതിൻ്റെ കുറേ അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെയാണ് ഇത്രയും സെറ്റ് ആയിട്ടുള്ളൂ. ഞാനും വന്നിട്ടില്ല, ഹരിയും വന്നിട്ടില്ല, ഞങ്ങൾ ആദ്യമായിട്ട് വന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കഴിച്ചോട്ടെ. 1946 ഈ ഷോപ്പ് തുടങ്ങിയത്. അപ്പോൾ അത്രയും വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കടയാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ നോക്കാം. മട്ടൻ്റെ നല്ല ചാറുള്ള ഇതാണ് കേട്ടോ. കണ്ടോ, നമുക്ക് നല്ല ചൂടാണ്. നമ്മൾ രാവിലെ തന്നെ വന്നുണ്ട്. കണ്ടോ, നല്ല വെന്തിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാട്ടോ. എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ്. സാധാരണ ആട് കഴിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എനിക്കുള്ള പ്രശ്നം അതാണ്, ഞാൻ പൊതുവേ കഴിക്കാത്തതിൻ്റെ ഒരു കാര്യം അതാണ്. കടിച്ചു കഴിഞ്ഞിങ്ങനെ സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇതെനിക്ക് നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. നല്ല രസമുള്ള ഗ്രേവി, ഈ ഗ്രേവി മാത്രം മതി കേട്ടോ ശരിക്കും. അല്ലേ, നീ കഴിച്ചു നോക്കടാ, ആ ഗ്രേവിക്കാണ് ഭയങ്കര ടേസ്റ്റ്. ഒത്തിരി ലൂസ് ആയിട്ടുള്ള ഗ്രേവി, നല്ല തിക്ക് ഗ്രേവിയാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. പിന്നെ എന്തോ ഒരു പ്രത്യേക തരം മസാലയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലേ, നമ്മൾ സാധാരണ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ. അതിൻ്റെ അതെ, നല്ല ടേസ്റ്റ്. അടിപൊളിയാട്ടോ. ഇവിടുത്തെ മട്ടൻ പെരട്ട് ഭയങ്കര ഫേമസ് ആട്ടോ. ഇവിടം വരെ വന്നിട്ട് അത് കഴിക്കാതെ എങ്ങനെ പോകും, വിഷമിച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു. ആയി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടായത്. പക്ഷെ ഇപ്പോൾ സംഭവം റെഡിയായി. അപ്പോൾ വീണ്ടും ഞാൻ ഒരു ഒറോട്ടിയും കൂടെ വാങ്ങിച്ചു, മട്ടൻ പരട്ടും കൂടി ഇടും. ഒറോട്ടി ഭയങ്കര രസമാട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. അതാ ഇങ്ങനെ അതെ, നമുക്കിത് കയ്യോണ്ട് ഇങ്ങനെ 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 മുറിച്ച് മുറിച്ചിടും, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇതാണ് മട്ടൻ പെരട്ട്. ഇതും കുറച്ച് ഗ്രേവിയുള്ള ടൈപ്പിലാണ്. നഷ്ടമായാണ് ഇത് കഴിക്കാതെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ. ഓ, ഭയങ്കര ചൂട് ആയേ ഉള്ളൂ, ഭയങ്കര ചൂടിട്ടാണ്. ആ, കൈ കൊള്ളുന്നു. നോക്കട്ടെ, അതും പോലെ കുറച്ചും കൂടി ടേസ്റ്റ് ഇതാണോന്ന് എനിക്കൊരു സംശയം. രണ്ടും കൊള്ളാം, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഇതാട്ടോ.
തിരട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ. അപ്പൊ നമ്മൾ കഴിച്ചതന്നെ ഹരി നല്ല ആസ്വദിച്ച് കഴിച്ചതിന്റെ അടയാളങ്ങളൊക്കെ അവിടെ ഉണ്ട്. രാക്ഷസന്മാരൊക്കെ കഴിച്ച പോകേണ്ടല്ലേ, അല്ല ഇങ്ങനെ കഴിക്കണം, അല്ലാതെ എങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലേ. വളരെ നീറ്റ് ആയിട്ട് അവൻ ആ പണി ഭംഗിയായി പൂർത്തീകരിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാരും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടുകളാണ് നമ്മൾ വീഡിയോയിൽ പറയണല്ലോ. അപ്പൊ തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക്, എല്ലാവരും ചിലപ്പോൾ കഴിക്കില്ല, പക്ഷെ ആട് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ഇവിടെ തന്നെ വന്നിട്ട് കഴിച്ചു നോക്കണം. ഇതൊന്നും അല്ല, ഇവിടെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ. ആടിൻ്റെ തല, ബ്രെയിൻ, പിന്നെ ലിവർ ഫ്രൈ, നല്ലി, അടിപൊളി സൂപ്പ്, അങ്ങനെ. പക്ഷെ ഒന്നും ആയില്ല, ഒരു 12 മണി ബിരിയാണി 12 മണിയൊക്കെ ആവും എന്നാണ് പറഞ്ഞത്. 12 മണി 12:30 ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ഇത്രയൊക്കെ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നെങ്കിൽ ഒന്ന് വന്നോളൂ, ലൊക്കേഷനൊക്കെ ആഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. തിരുവനന്തപുരത്ത് വന്ന നമ്മൾ വന്ന് പരീക്ഷിച്ച് നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റത്തെ പറ്റി പറയാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇത് നമ്മളെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് ഇവിടെ എന്താ പറയുക, നമ്മളെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഇത് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. കാരണം ഒരു മുസ്ലിം പള്ളി തൊട്ട് ചേർന്നൊരു ഗണപതി അമ്പലം, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്രിസ്ത്യൻ ചർച്ച്, പിന്നെ അത് കൂടാതെ നമ്മുടെ രക്തസാക്ഷി മണ്ഡപം, ഇതെല്ലാം കൂടി വരുന്ന ഒരു സെൻ്ററാണ്. തിരുവനന്തപുരം സിറ്റിയുടെ ഒരു സെൻറ്റർ എന്ന് പറയാം. പാളയം ആണ്, സെക്രട്ടേറിയറ്റ്, നിയമസഭ ഒക്കെ ഇതിൻ്റെ അടുത്തടുത്ത് വരുന്ന സ്ഥലമാണ്. യൂണിവേഴ്സിറ്റി, കോളേജ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മുസ്ലിം പള്ളിയോട് ചേർന്നുള്ള ഒരു ചെറിയ റോഡാണ് ഇത്. നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ചെന്ന് കയറും. ഇവിടെ വൈ സ്ട്രീറ്റിൽ ഇങ്ങനെ കണ്ടോ, ഈ പല പല വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളൊന്ന് ഒരു 11:30 സമയത്ത് ഒന്ന് റിഫ്രഷ് ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ പൈസയ്ക്ക് വയറ് നിറച്ച് കുടിച്ചിട്ട് പോകാൻ പറ്റുന്ന കുറച്ച് ഡ്രിങ്ക്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മളിവിടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ കുടിക്കാൻ വന്നേക്കുവാണേ. ഇതിപ്പോൾ ഈന്തപ്പഴം അല്ലേ ഏട്ടാ, ഈന്തപ്പഴം മിൽക്ക്, അത് ഓറഞ്ചിന്റെ ഇതിന് എന്താ പേര് പറയണേ, ഓറഞ്ച് സർബത്ത്. ആ നമ്മൾ നാരങ്ങയൊക്കെ അത് എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും. ഇത് ഓറഞ്ചിന്റെ സ്പെഷ്യൽ സർബത്ത്, നാരങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈന്തപ്പഴം നിറന്നിണ്ടി മിൽക്ക്, തേൻ നിറന്നിണ്ടി മിൽക്ക് അല്ലേ. ഇതാണ് ഓറഞ്ച് സർബത്ത് കേട്ടാ, അടിപൊളി സംഭവം കേട്ടോ. നമ്മൾ ഈ ചൂടത്ത് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്തെ ഇത് പറഞ്ഞാൽ അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഈ കസ്കസും നറുമീൻ്റെ ഒരു ടേസ്റ്റും ഒളി സംഭവം. ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഇനിയുണ്ട്, നമുക്കത് കൂടി നോക്കണം. ഇത് മുന്തിരി മിൽക്ക് കേട്ടോ, അതിൻ്റെ കളർ തന്നെ നോക്ക്, എന്തൊരു രസം. അടിപൊളി പാലിൻ്റെ, പാല് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലുള്ളതായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്, അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് പാലിൻ്റെ ടേസ്റ്റാണ്. ഭയങ്കര രസമാണ് കേട്ടോ, മുന്തിരി ജ്യൂസ് കുടിക്കണ പോലെ ഒന്നുമല്ല, വേറെ ഭയങ്കര വെറൈറ്റി ടേസ്റ്റാണ്. ഇത് ഈന്തപ്പഴത്തിൻ്റെയാണേ. അതും അടിപൊളി, ഇതിനാണ് നല്ല മതി. നമ്മളങ്ങനെ 10 ഫുഡ് സ്പോട്ട് അന്വേഷിച്ച് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നേക്കു കേട്ടോ. തിരുവനന്തപുരത്തെ 10 സ്ഥലങ്ങൾ പറഞ്ഞാൽ അതിൽ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് ഈ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. ദേവി ഹോട്ടൽ, ദേവി റെസ്റ്റോറൻറ്റ്, അതാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ നമ്മൾ വഞ്ചിയൂര് കൈതമുക്ക്, അതാണ് സ്ഥലം. ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇതിൽ ആഡ് ചെയ്യാം. ഒരുപാട് ദൂരമൊന്നും സിറ്റി എന്നില്ല, ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 3.5 അത്രയും കിലോമീറ്ററിനകത്ത് വരുന്ന ഒരു ഷോപ്പാണ്. ഇവിടുത്തെ മീൻകറിയും മീൻ ചൂര ഫ്രൈ ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര പേര് കേട്ട ഒരു സാധനം. നമ്മൾ ചില ഹോട്ടലുകളിൽ ചില ഐറ്റം ഭയങ്കര പ്രശസ്തമല്ലേ, ഇവിടുത്തെ മീൻകറിയും അതുപോലെ തന്നെ ചൂര ഫ്രൈയും ഭയങ്കര പ്രശസ്തിയിലുള്ളൊരു സാധനമാണ്. ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ ഇവിടെ വന്ന് ആഹാരം കഴിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. എന്നാലും ഭയങ്കര 5-സ്റ്റാർ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല, നമ്മളൊരു നാട്ടിൻ പുറത്തൊക്കെ ഉള്ള ഒരു നാടൻ അങ്ങനത്തെ ഒരു കട. ഏറ്റവും വാർത്ത വന്നത് റസൂൽ പൂക്കുട്ടി ഇവിടെ വന്ന് ആഹാരം കഴിച്ച ഒരു വലിയൊരു മീഡിയ കവറേജ് ഒക്കെ കിട്ടിയൊരു വാർത്തയാണ്. അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മൾക്ക് അത് കാണിക്കാം. ഹലോ.
ദേവി ഹോട്ടലിലെ സ്പെഷ്യൽ ഊണ് കിട്ടിയിട്ടാണ്. ഇത് ഇപ്പോൾ എന്താ നമുക്ക് മീൻകറി ഉണ്ട്, കപ്പ, അവിയൽ, തോരൻ, അച്ചാർ, പപ്പടം, അത് കൂടാണ്ട് ഇത് ചൂരഫ്രൈ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ, ചൂരഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മീൻ ഫ്രൈ ഇല്ലാണ്ട് നമുക്ക് നോർമലായിട്ട് ഒരു ഊണാണെങ്കിൽ 70 രൂപയാണ്. ഇത് ചൂരഫ്രൈ എക്സ്ട്രാ ആണ്, അപ്പോൾ അതിന് 80 രൂപ വേറെ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് ചൂരയുടെ ഇങ്ങനത്തെ കറി. നമുക്ക് ഇങ്ങനത്തെ കറി ഇല്ല. ചിലവർക്ക് കേട്ട് കഴിഞ്ഞാൽ അത്ഭുതമാവും. തിരുവനന്തപുരത്ത് അല്ലാത്ത ആളുകൾ, ഇപ്പോൾ ഞാനൊക്കെ ആദ്യം ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് മീൻകറി കിട്ടുമ്പോൾ, മീൻകറിയിൽ മുരിങ്ങക്കായ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. അയ്യോ, മീൻകറിയിൽ മുരിങ്ങക്കായ, നമ്മൾ അവിയലിൽ സാമ്പാറിൽ മാത്രമാണ് ഇടുക. അപ്പോൾ ഈ മീൻ മുരിങ്ങക്കായും തക്കാളിയും, പിന്നെ നമ്മളെ വലിയൊരു തരം ഉണ്ടമുളകുണ്ട്, എരിവുള്ളതല്ല, വേറൊരു തരം തൊണ്ടമുളക് എന്ന് പറയും, അതും കൂടി ചേർത്തിട്ടാണ് ഇവിടുത്തെ ചൂരക്കറി. അപ്പോൾ ആ ചൂരക്കറിയാണ് ഇത്, പച്ചയരച്ചതെന്ന് ഇവർ പറയും. ആ ചൂരക്കറിയാണ് നമുക്കിവിടെ തരുന്നത്. പിന്നെ കപ്പയും ഇതൊക്കെ കൂടി, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഊണിന് ഇവർ കൊടുക്കുന്ന മീൻ സ്പെഷ്യൽ ഇല്ലാത്ത ഊണിൻ്റെ റേറ്റ് 70 രൂപയാണ്. ഇതുപോലെ വാഴയിലയിൽ 70 രൂപയ്ക്ക് അടിപൊളി ഊണുണ്ട്. നമുക്ക് ഫ്രൈ വേണമെങ്കിൽ, സ്പെഷ്യൽ വേണമെങ്കിൽ നമ്മളിത് എടുത്താൽ അതിന് 80 രൂപ എക്സ്ട്രാ. നമുക്ക് കഴിച്ചു നോക്കാം, കുറച്ച് കപ്പയും കൂടെ കൂട്ടി കഴിക്കാം അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ മീൻകറി. ഇതല്ലാണ്ട് വേറൊരു മീൻകറിയും കൂടി ഉണ്ട്, അത് പക്ഷെ അത് നമ്മളിനി ഒരു കുക്കിംഗ് വീഡിയോയിൽ കാണിച്ചു തരാം. അതും തിരുവനന്തപുരത്തെ ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. അതിങ്ങനെ നല്ല വറുത്തരച്ച്, വറുത്ത് തേങ്ങയൊക്കെ വറുത്തിട്ട് തീയൽ പോലെ ഇരിക്കും. അതും ചൂര തന്നെ വയ്ക്കണം. അത് കാണിച്ചു തരാമേ നമ്മളൊരു വീഡിയോ. ഭയങ്കര ടേസ്റ്റാണ്. ഫ്രൈ നോക്കാം. ഈ ഫ്രൈയിൽ മസാല കണ്ടോ, നമ്മൾ വെറുതെ മീനാക്കുന്ന മാതിരിയല്ല, ഇതിൻ്റെ ഈ പൊടി തന്നെ കണ്ടോ. മസാല തിന്നാൻ ഭയങ്കര രസമാണ്. എനിക്ക് ഇതും കൂടി ചേർത്ത് കഴിക്കാമേ. മീനൊക്കെ കണ്ടോ, വലിയ പീസാണ്. 80 രൂപയ്ക്ക് നമുക്ക് തരണമെന്ന് വെച്ചാൽ 2-3 പീസ് അതിനകത്ത് വരുന്നുണ്ട്. എന്താ കണ്ട, മസാലയും കൂടി ചേർത്തിട്ട് വെറുതെ അല്ല കേട്ടോ ആളുകൾ പറയണത്, ഇപ്പോഴും ഞാൻ കേൾക്കുന്നതാണ്. എന്ത് മീന് കൂട്ടിയിട്ട്, മീനിൻ്റെ വിഭവങ്ങൾ കൂട്ടിയിട്ട് ഊണയിക്കണമെങ്കിൽ ദേവിയിൽ പോകണം എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഞാൻ വിചാരിച്ചു ഇതൊരു അതിശയോക്തിയിൽ പറയുകയാണ്, അങ്ങനെ അത്ര ഭയങ്കര സംഭവം ഒന്നായിരിക്കില്ല. പക്ഷെ ഇവിടെ വന്നിരുന്ന കാര്യം, മീൻ വറുത്തതിന് വേറെ വേറൊരു ടേസ്റ്റ്, ഭയങ്കര രുചിയാണ്. മസാല മസാലയാണ് തോന്നുന്നത് അതിൻ്റെ ഒരു ഭയങ്കര രസോട്ടാ. നമ്മുടെ ഒരു 12 മണി മുതൽ ഭയങ്കര തിരക്കാം, പിന്നെ പാഴ്സലും ഉണ്ട്. 12 മണി ആയിക്കഴിഞ്ഞാൽ രാവിലെ കാപ്പിയൊക്കെ ഉണ്ട്, ഉച്ചയ്ക്ക് ഊണിനാണ് ഭയങ്കര തിരക്ക്. 12 മണി മുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ അല്ലാണ്ട് നമുക്ക് പാഴ്സൽ വേണമെന്നുള്ളവർക്ക് കറികളും ഫ്രൈയും ചോറും എല്ലാം സെപ്പറേറ്റ് പാഴ്സലായിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. നമ്മളപ്പോൾ തിരുവനന്തപുരത്തെ കുറച്ച് ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തണേൽ ഒരു അടിപൊളി സ്ഥലത്തായിട്ടോ നിൽക്കണം. ഇത് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഒക്കെ വരുമ്പോൾ തമ്പാനൂർ തന്നെ സാഫ്രോൺ എന്നാണ് ഈ കടയുടെ പേര്. ഇവിടെ കുറേ പ്രത്യേകതകളാണ്. ഞാൻ വെച്ചാൽ ഭയങ്കര ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കൗണ്ടറൊന്നുമല്ല, നമ്മൾ പുറത്തിട്ടന്ന് കഴിക്കണം. എന്താണെന്ന് വെച്ചാൽ കുറേ കോംബോ ഓഫറുകളുണ്ട്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനെയൊക്കെ ഉദ്ദേശിച്ചിട്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ക്കുകൾ, ജ്യൂസുകൾ, അതുപോലെയുള്ള ബർഗേഴ്സ്, മൊമോസ് ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ എല്ലാത്തിനും ഇവിടെ ഓഫറാണ്. ഒരു 3 എണ്ണം വാങ്ങിയാൽ 1 ഫ്രീ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, സാഫ്രോൺ എന്നാണ്, തമ്പാനൂരാണ് സ്ഥലം. നമുക്കിനി എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളപ്പോൾ ഒരു ചിക്കൻ മൊമോസിൻ്റെ ഫ്രൈഡാണ് കേട്ടോ, അതാണ് പറഞ്ഞത്. ഇത് ഇതാ 5 എണ്ണത്തിൻ്റെ ഒരു ഇതാണ്, 70 രൂപീസിന്. നമുക്ക് അയച്ചു നോക്കാം. നല്ല ചൂടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞല്ലേ. ഇപ്പം ഫ്രൈഡ് മൊമോസ് 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റിനാണ് നമ്മളിപ്പോൾ 70 രൂപീസ് പറഞ്ഞത്. ശ്യാമിൻ്റെ കയ്യിലിരിക്കുന്നത് ചിക്കൻ ക്ലാസിക് ബർഗറാണ്. ശ്യാം ഒന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. ആ പൂസു വാ, കഴിച്ചു നോക്കി. പൂസിന് മൊമോസ് ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കും. ഇതും ഭയങ്കര റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇത്
ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും. നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും പ്രത്യേകിച്ച് സ്റ്റുഡൻസ് പോലെയുള്ള അങ്ങനെ ഇവിടെ ഒരുപാട് കോച്ചിങ് സെൻ്ററുകളും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. നല്ല ഫുഡുമാണ് അത്യാവശ്യം നല്ല നിൽക്കേണ്ടത്. നമ്മളെ ബാക്കിൽ നോക്കി അത്യാവശ്യം തിരക്കായി തുടങ്ങി. ഇനിയുണ്ട് ഇതിൻ്റെ കോംബോ ഓഫറൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറയാം. നമ്മളിപ്പോൾ വാട്ടർ മെല്ലൻ്റെ ഒരു ജ്യൂസ് പറഞ്ഞു. അപ്പോൾ മൂന്ന് ജ്യൂസിൻ്റെ കൂടെ പ്ലസ് വൺ ഒന്ന് ഫ്രീ ആണ്. അപ്പോൾ ഏതാണ്ട് 90 രൂപയ്ക്കാണ് നമുക്ക് 4 വാട്ടർ മെല്ലൺ ജ്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഇനിയും ഫുഡ് ഉണ്ട് കാണിക്കാം കേട്ടോ. ഓക്കെ അല്ലേ ഡോ, അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അടിപൊളിയാട്ടോ. ഈ സാൻഡ്വിച്ചിനും 70 രൂപയാണ് ധാരണ. ധാരണം കഴിച്ചപ്പോൾ നമുക്ക് മണി ലഞ്ചൊന്നും വേണമെന്നില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് ഇവിടുത്തെ ഇതാ വാട്ടർമെല്ലൻ്റെ ജ്യൂസാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ മൂന്നെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ. ഇത് വാട്ടർമെല്ലൻ മാത്രമല്ല കേട്ടോ, പപ്പായ, കരിക്ക് അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. കരിക്ക് ഷെയ്ക്കൊക്കെ ഇതുപോലെ തന്നെ കോംബോ ഓഫറിലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലേ അല്ലേ നമുക്ക് 90 രൂപയ്ക്ക് ഭയങ്കര ലാഭമല്ലേ. 90 രൂപയ്ക്ക് 4 പേർക്കുള്ള ജ്യൂസ് സ്റ്റുഡൻസിന് നല്ല ലാഭമാണ്. നല്ല പൊളി, നല്ല മധുരം, എനിക്കതാണ് ഇഷ്ടം. ഭയങ്കര മധുരം. അത് ഇച്ചിരി മുന്നേ നിൽക്കണം. നല്ല ചില്ലായിട്ടിരിക്കും. അടിപൊളി. ഇങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. എന്തായിരുന്നു പറഞ്ഞ ഡയറി മിൽക്ക്? ഡയറി മിൽക്ക് ഷേക്ക്. അടിപൊളി. ഇങ്ങനത്തെ ഒറിയോ ഡയറി മിൽക്ക് ഷേക്കുകളൊക്കെ കൂടി ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം എന്തായിരുന്നു, നമ്മൾ ഒരു മിനി ഷവർമ പ്ലസ് ഒരു പൈനാപ്പിൾ ജ്യൂസ്, അത് 79 രൂപയ്ക്ക്. അതാണ് ഇവിടെ കിട്ടുന്ന ഒരു വെറൈറ്റി സംഭവം.